ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2023-24 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. റേഷൻ കാർഡ് ഉടമകൾ, പി എം ആവാസ് യോജനയിൽ ഉൾപ്പെടുന്നവർ, യുവതിയുവാക്കൾ, കർഷകർ, വനിതകൾ, സീനിയർ സിറ്റിസൺസ് തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. സൗജന്യ ഭക്ഷണ പദ്ധതിയായ പി എം ഗരീബ് കല്യാൺ അന്ന യോജന ഒരു വർഷം കൂടി തുടരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ അന്ത്യോദയ ഗുണഭോക്താക്കൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. 81 കോടി ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കുന്നതാണ് പദ്ധതി. 2 ലക്ഷം കോടി രൂപ ഇതിനായി ചിലവ് വരുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് ബജറ്റ് അവതരിപ്പിക്കവേ കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് എല്ലാ മാസവും 5 കിലോ അരി വീതം ഒരു വർഷം കൂടി സൗജന്യമായി ലഭിക്കുന്നതാണ്. ഡിസംബറിൽ പി എം ജി കെ എ വൈ പദ്ധതി അവസാനിപ്പിച്ചതിനെ തുടർന്ന് ജനുവരി മുതൽ ഇത് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ബജറ്റ് പ്രഖ്യാപനം വന്നതോടെ ഒരു വർഷം കൂടി മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള ഓരോ അംഗത്തിനും എല്ലാ മാസവും 5 കിലോ അരി കൂടി സൗജന്യമായി ലഭിക്കും. നേരത്തെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തെ തുടർന്ന് മഞ്ഞ റേഷൻ കാർഡ് ഉടമകളെ പോലെ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ വിഹിതമായി നൽകുന്ന അരിയും ഗോതമ്പും ഒരു വർഷത്തേക്ക് കഴിഞ്ഞ മാസം മുതൽ സൗജന്യമാക്കിയിരുന്നു. നീലവെള്ള കാർഡുടമകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ലെങ്കിലും ഈ സ്കീം നിലവിലുള്ളത് പൊതുമാർക്കറ്റിൽ അരിവില കുറയുവാൻ ഇടയാക്കുമെന്നൊരു സൂചനയുമുണ്ട്. രണ്ടാമതായി, അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 47 ലക്ഷം യുവതിയുവാക്കൾക്ക് സ്റ്റൈപ്പൻഡ് നൽകുന്ന നാഷണൽ അപ്രന്റിഷിപ്പ് പ്രൊമോഷണൽ സ്കീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. യുവാക്കൾക്ക് സ്റ്റൈപ്പൻഡ് തുക നേരിട്ട് അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ബജറ്റിലാണ് ഇക്കാര്യം പരാമർശിച്ചത്. രാജ്യത്ത് പുതുതായി 157 നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. നിലവിൽ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ലായിരുന്നു. അതായത് ആദ്യ 2.5 ലക്ഷം വരെ നികുതി നൽകേണ്ട, അതിനു മുകളിൽ 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ റിബേറ്റ് അനുവദിച്ചു. ഇത് ഇനി 5 ലക്ഷം രൂപ വരെ എന്നത് 7 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. 7 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്നാണ് വായ്പ. പക്ഷേ ഇത് കഴിഞ്ഞ ബജറ്റിൽ നടപ്പാക്കിയ പുതിയ നികുതി ഘടന തിരഞ്ഞെടുത്തു മാറിയവർക്ക് മാത്രമായിരിക്കും. പുതിയ നികുതി ഘടനയിൽ അല്ലാത്തവർക്ക് 5 ലക്ഷം തന്നെയായിരിക്കും പരമാവധി ഒഴിവുണ്ടാകുക എന്നാണ് വ്യക്തമാകുന്നത്. അതുപോലെ അടിസ്ഥാന ഒഴിവ് പരിധി 2.5 ലക്ഷമായിരുന്നത് 3 ലക്ഷമാക്കിയിട്ടുണ്ട്. അതായത് 50,000 രൂപയ്ക്ക് കൂടി നികുതി ഒഴിവാക്കി നൽകി. പുതിയ നികുതി ഘടനയിലേക്ക് മാറുന്ന നികുതിദായകർക്ക് ചാപ്റ്റർ 6A പ്രകാരമുള്ള കിഴിവുകളൊന്നും ഉണ്ടായിരിക്കില്ല. ATC, ATD ഇങ്ങനെയുള്ള ഇളവുകൾ ഒന്നും പുതിയ ഘടന തിരഞ്ഞെടുക്കുന്നവർക്ക് ബാധകമായിരിക്കില്ല. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും 2 വർഷം കാലാവധിയുള്ള പുതിയ നിക്ഷേപ പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമാവധി 2 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്ന ഈ പദ്ധതിക്ക് പലിശ 7.5% ലഭിക്കും. സീനിയർ സിറ്റിസൺസ്ക്കുള്ള നിക്ഷേപ പരിധി 30 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകുന്ന പി എം ആവാസ യോജനയ്ക്ക് ഈ ബജറ്റിൽ 75,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിലൂടെ കേരളത്തിലുള്ള ലൈഫ് മിഷനിലെ ഉപഭോക്താക്കൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. പി എം ആവാസ് യോജനയുമായി സംയോജിപ്പിച്ചാണ് കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.